വാർത്തകൾ തുടരുന്നു. മാരകമയക്കുമരുന്നുമായി പോക്സോ കേസിലെ പ്രതികളടക്കം മൂന്നംഗ സംഘം പിടിയിൽ. ചന്തപ്പുര ഉഴുവത്ത് കടവ് സ്വദേശി 26-കാരനായ വെപ്പിൻകാട്ടിൽ നിസ്താഫിർ, 26-കാരനായ ചൂളക്കടവിൽ അൽതാഫ്, ചന്തപ്പുര സ്വദേശി 19-കാരനായ പാറയിൽ മുഹമ്മദ് അഷിഖ് എന്നിവരെയാണ് ടെൻസാഫും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:30 ചന്തപ്പുരയിലായിരുന്നു സംഭവം. ചന്തപ്പുരയിലെ കൊറിയർ ഓഫീസിൽ വന്ന മയക്കുമരുന്നടങ്ങിയ ബോക്സ് വാങ്ങി പുറത്തിറങ്ങിയ സംഘത്തെ പോലീസ് പിടികൂടുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് കൊറിയർ വഴിയാണ് MDMA കൊടുങ്ങല്ലൂരിലെത്തിയത്. ബോക്സിനുള്ളിലെ ടീഷർട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ഡൽഹിയിൽ നിന്നയച്ച പാർസലിന്റെ വിലാസം അജ്മൽ നിയർ സെൻട്രോമാൾ എന്നും കൂടെ മൊബൈൽ നമ്പറുമാണ് കവറിന് മുകളിൽ കൊടുത്തിരുന്നത്. വിലാസത്തിലുള്ളയാൾ വിദേശത്താണെന്നും പറയുന്നു. ഈ വിലാസത്തിൽ മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് രാവിലെ മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കൊറിയർ സ്ഥാപനം. കറുത്ത കാറിൽ നിന്ന് ഒരാളിറങ്ങി കൊറിയർ ഓഫീസിലെത്തി ബാക്കി രണ്ടുപേർ കാറിലിരുന്നു. കൊറിയർ വാങ്ങി കാറിൽ കയറാൻ നേരമാണ് പോലീസ് പ്രതികളെ പൊക്കിയത്. ഇതിനു മുൻപും ഈ കൊറിയർ സ്ഥാപനം വഴി പുറത്തുനിന്ന് മയക്കുമരുന്ന് വന്നിരുന്നു. മയക്കുമരുന്ന് കേസിലെ പ്രതികളിൽ രണ്ടുപേർ പോക്സോ കേസിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഷാർജ് ജോസ്, കൊടുങ്ങല്ലൂർ DYSP സലീഷ് എൻ ശങ്കരൻ, ISHOമാരായ ബ്രിജു കുമാർ, BK അരുൺ, ക്രൈംബ്രാഞ്ച് SI MP മുഹമ്മദ് റാഫി, ഡെൻസാഫ് ടീം അംഗങ്ങളായ ASIPP ജയകൃഷ്ണൻ, CA ജോബ്, CPOമാരായ സൂരജ് വി ദേവ്, ലിജു ഇയാനി, മാനുവൽ, കൊടുങ്ങല്ലൂർ SIമാരായ തോമസ്, ബിജു, ASIമാരായ ആന്റണി ജിംബിൾ, താജുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. ജോലി കഴിഞ്ഞ് രാത്രി മാമ്പ്രയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ആരോഗ്യ പ്രവർത്തകയെ അപമാനിക്കുകയും മാലയും ബാഗും മോഷ്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്ത കേസിലെ പ്രതികൾ അറസ്റ്റിൽ. തിരുവനന്തപുരം ചെറിയൻകീഴ് റോയ് നിവാസിൽ റോയ്, കഠിനകുളം തൈവിളാകം വീട്ടിൽ നിശാന്ത് എന്നിവരെ കൊരട്ടി CI BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. September 25 രാത്രി 8 മണിയോടെ മംഗലശ്ശേരിയിലാണ് കേസിനാസ്പദമായ സംഭവം. പരാതിയെ തുടർന്ന് ദേശീയപാതയോരത്തെ 20 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പ്രത്യേക അന്വേഷണത്തിലൂടെയുമാണ് പ്രതികളെ കണ്ടെത്തിയത്. സമീപകാലത്ത് ഏറെ വിവാദമായ ആലപ്പുഴ ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇരുവരും. ഒന്നാം പ്രതി റോയ് 16 വയസ്സുള്ളപ്പോൾ സുഹൃത്തിനെ സ്ക്രൂഡ്രൈവർ കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയതിന് കടക്കാവൂർ സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ വഴിയരികിൽ ഒറ്റയ്ക്കു കണ്ടാൽ ക്രൂരമായി ഉപദ്രവിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രതികൾക്കുള്ളത്. രാത്രി സമയങ്ങളിൽ ജോലി കഴിഞ്ഞ് ഒറ്റയ്ക്കു സഞ്ചരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുകയും സ്വർണ്ണാഭരണങ്ങളും ബാഗുകളും മറ്റും കവരുകയാണ് പ്രതികളുടെ രീതി. ആലപ്പുഴയിൽ മോഷണം നടത്തിയ ശേഷം പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയത് മനസ്സിലാക്കി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ആഡംബര മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് പ്രതികൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി കൊരട്ടി പൊങ്ങത്തു കണ്ട സ്കൂട്ടർ യാത്രക്കാരിയെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് മദ്യവും മയക്കുമരുന്നും വാങ്ങി ഉപയോഗിക്കുകയാണ് ഇവരുടെ രീതി. പ്രത്യേക അന്വേഷണ സംഘത്തിൽ SIമാരായ ഷാജു ഇടത്താടൻ, MV തോമസ്, ബിജു ജോസഫ്, SIമാരായ TA ജെയ്സൺ, മുരുകേഷ് കടവത്, സീനിയർ CPOമാരായ ഡേവിസ് PT, ദിനേശൻ PM, സജീവ് കുമാർ, നിതീഷ് KM എന്നിവരാണ് ഉണ്ടായിരുന്നത്. മാളവിഷൻ, ചാലക്കുടി. ഹോട്ടൽ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഹോട്ടൽ ഉടമകൾ. ഇന്ധന പാചകവാതക വിലവർദ്ധനവിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണത്തിന് വില കൂട്ടാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഹോട്ടൽ ഉടമകളുടെ സംഘടന മുഖ്യമന്ത്രിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും കത്തയച്ചു. ഇനി ഭക്ഷണം കഴിച്ച് ഹോട്ടൽ ബില്ല് കൊടുക്കുമ്പോൾ സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകും. ഇന്ധന വില വർദ്ധനവ് തന്നെയാണ് പ്രധാന പ്രശ്നം. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില കൂടി അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചതോടെ നിലവിലെ നിരക്കിൽ ഭക്ഷണം വിളമ്പിയാൽ കട പൂട്ടേണ്ടി വരുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഒറ്റയടിക്ക് 260 രൂപ പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചത് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ഇന്ധനവില കൂടുന്നത് നിത്യസംഭവമായതോടെ കോഴിക്കും തക്കാളിക്കുമൊക്കെ വില കൂടാൻ തുടങ്ങി. എന്തായാലും ശാശ്വത പരിഹാരം ഇന്ധനവില പിടിച്ചു നിർത്തുക എന്നത് മാത്രമാണെന്ന് ഹോട്ടലുടമകൾ ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് സംഘടന. ഭക്ഷണത്തിനു വില കൂട്ടാൻ അനുവദിക്കാത്ത പക്ഷം ഹോട്ടലുകൾ അടച്ചിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും ഉടമകളുടെ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നു. മാളാവിഷൻ, തൃശൂർ.
Chalakudi Housing Board Colony, Malin Vimukamakuna Kasturi de Sevenam, Ibati Randu Varsham Pinidono. Urikalata, Malin and the Chebaturana Durgantham Vamichiruna Border Colony Lipol, Kasturi, Sugantham Baratugiana. Nutipatta Vidugrana, Ipol Colony Rulada. Diavile Kasturi Muchekra Vandi, my Vidugal Kumunilatu. Vidugal Nula Malin Yangal Shagrichi, Groundil Kunduboi Taram Tirikum. Plastic malinyangal nagarasabhayude plantilekku nalgugayum, kadalasukal kattichu kalayugayumanu padivu. Bhakshanavashishtangal panni farmukalilekkum kaimarum. Malinyam shekharikkunnathinu ore veettukarum prathimasam nalkunna ore nischitha thukayanu kasturiyude varumanam. 35 varshangalkku munpanu kasturi bhartavu subramanyanoppam chalakudiyilethiyathu. Kuppiyum paattayum parukkiyanu annalukalil upajeevanathinayulla vaka kandethiyirunnathu. Housing board colony, Malinagal Kuminukudi, Durganda Vamiku game, Bakshara Shistangal Kait, Teruvanai Kutam Ibede Tambadiku game Chedode, Colony Nivasigal Pariharthin Ayula Varitedi. Anganiana, Colony Association Baravahigalaya Vijay Joji, MD Shiju, CM Anandan Enivar, E. Dautium Kasturi El Pichad. Tudaka Kalatu, Muduvan Vitugarim Sahagiri Chirinilla, Enal, Ipol Ella Vitugarim Ravale Kasturi Katiripanu. Nuti Patti Vidugalana Ipol Colony Luladu. Randomanikur Madi Kasturi Kivate Malinium Nikam Chien. Baki Samayam Colony Le Palavidugalilum Jolinokum. Avadi Edukuna Divasangal Bartha Subramanian Kasturi Pagarakaranagum. Purambo Kilshi to Getika Nirna Kasturi Kipol Muringuril Sonda my Vidum Salamunda. Fridge TV Adakamula Ella Vitu Bagaranangalamunda. Colony Joli Chedundakia Panam Suru Vichana Idoke Sonda Makied. Malavishan Chalakudi. Prathana Vartagal, Urikal Kudi Kodagara Kallapana Kavarcha Kesil Annuationam RM Pitchin, the Enforcement Directorate, ED, Nilapad Victamaki, the High Kodadil, Case Rekhagal Pariso the Chuvarinadai, ED Covid Vyabaratil Kuravu on the Sahajeritil Vibulamaya Ilavugal Prakhabicha, Samstana Sarkar, Urudos vaccine at the Varay, Theatre Vil Praveshikan, Anivadiku. സ്വകാര്യ ബസുകൾ നവംബർ 9 മുതൽ അനിശ്ചിത കാലത്തേക്ക് സർവീസ് നിർത്തിവെക്കും. ബസ് ഓണേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഗതാഗത മന്ത്രിക്ക് സമരത്തിന് നോട്ടീസ് നൽകി. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.